കൂട്ടുകാരെ, തട്ടിപ്പറിച്ചെടുത്ത പൊട്ടിത്തെറിക്കുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉറപ്പായിട്ടും എത്ര സ്നേഹമുള്ളവരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ സാധനം സന്തോഷത്തോടു കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പറ്റില്ല എന്നേ. അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥ ബൈബിളിൽ നിന്ന് നമുക്ക് കേട്ടാലോ. കഥയിലേക്ക് പോവാം. പണ്ട് ഇസഹാക്ക് വൃദ്ധനായി പോയിട്ടോ, കണ്ണ് കാണാൻ മേല, മരിക്കാറായി. ഇസഹാക്കിനാണെങ്കിൽ രണ്ട് മക്കളുണ്ടായിരുന്നു, ഏസാവും യാക്കോബും. അപ്പോൾ ഏസാവിനെ വിളിച്ചിട്ട് ഇസഹാക്ക് പറഞ്ഞു, മോനെ നീ പോയിട്ട് നല്ല നായാട്ടിറച്ചി കൊണ്ടുവന്ന് പാകം ചെയ്ത് എനിക്ക് കൊണ്ടുവന്ന് തരൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൻ മോനോട് ഇത് പറയുന്നത് അമ്മ കേട്ടോട്ടോ. അമ്മ ഉടനെ രണ്ടാമത്തെ മകനായി യാക്കോബിനെ വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, എടാ മോനെ നീ വേഗം വന്നേ, അപ്പൻ ദേ ചേട്ടനെ അനുഗ്രഹിക്കാൻ പോണു, നീ പോയി വേഗം പോയി ഒരു ആടിനെ പിടിച്ചുകൊണ്ടു പോവാ, അമ്മ അത് ഭംഗിയായി പാകം ചെയ്ത് തരാം, എന്നിട്ട് നീ അപ്പൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കണം, അപ്പൻ നിന്നെ അനുഗ്രഹിക്കുന്നു. കേട്ടവാടെ യാക്കോബിന് പേടിയായിട്ടോ. യാക്കോബ് പറഞ്ഞു, അമ്മേ ഞാൻ ഏസാവല്ല എന്ന് അപ്പനെങ്ങാനും അറിഞ്ഞ, അനുഗ്രഹത്തിന് പകരം എനിക്ക് ശാപം കിട്ടും കേട്ടോ. അമ്മ പറഞ്ഞു, ഇല്ലടാ അതൊന്നും ഉണ്ടാവില്ല, ഞാൻ റെഡിയാക്കി തരാമെന്ന്. കൂട്ടുകാരെ എന്ത് ചെയ്തു എന്നറിയോ, ഒരു നല്ല ആടിനെ പിടിച്ച് അവർ കറിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഏസാവിൻ്റെ ഒരു നല്ല പട്ടുക്കുപ്പായം എടുത്ത് റെബേക്ക തൻ്റെ മകനെ അണിയിച്ചു. രോമം കൊണ്ടുണ്ടാക്കിയ കമ്പിളി വസ്ത്രങ്ങൾ അവൻ്റെ കഴുത്തിലും കയ്യിലും ഒക്കെ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് അവനെ ഈ ഭക്ഷണവും കൊണ്ട് അപ്പൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അമ്മ മാറി നിന്നു. യാക്കോബ് ചെന്നിട്ട് അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പാ ഞാൻ വന്നു കേട്ടോ. ഉടനെ അതിശയിച്ച് അന്ധനായ ഇസഹാക്ക് മകനോട് ചോദിച്ചേ, നിനക്ക് ഇത്ര വേഗം നായാട്ട് മൃഗത്തെ കിട്ടിയോ? ഉടനെ അവൻ പറഞ്ഞു, ദൈവമായ കർത്താവ് എനിക്ക് കൊണ്ടുവന്ന് തന്നു അപ്പ. സന്തോഷവാനായ ഇസഹാക്ക് എന്ത് ചെയ്തു എന്നറിയോ, യാക്കോബിനോട് പറഞ്ഞു, മോനെ നീ അടുത്തേക്ക് വാ. അവൻ അടുത്തേക്ക് വന്ന വശം അപ്പൻ മോനോട് ചോദിച്ചു, മോനെ നീ ആരാണ്? ഉടനെ അവൻ പറഞ്ഞു, അപ്പം ഞാൻ അപ്പൻ്റെ കടിഞ്ഞൊൽ പുത്രൻ തന്നെ ഏസാവ്. ഉടനെ യാക്കോബ് അവൻ്റെ കൈ ഒന്ന് നീട്ടാൻ പറഞ്ഞു. കയ്യിലൊക്കെ തൊട്ട് നോക്കിയപ്പോഴേ പതു പതുത്ത രോമങ്ങളുണ്ട്. അമ്മ അവനെ കമ്പിളി കൊണ്ട് പുതപ്പിച്ചിരുന്നല്ലോ. ഉടനെ ഇസഹാക്ക് അവനോട് പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ഒന്ന് ചുംബിക്കട്ടെ. അപ്പൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, ഇവൻ ഏസാവ് തന്നെയാണെന്ന് അറിയണമല്ലോ. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, ഏസാവിൻ്റെ അതേ മണം. ഉടനെ അപ്പൻ ആ നായാട്ടിറച്ചൊക്കെ തിന്നിട്ട് അവനെ അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങിട്ടോ. സകല അനുഗ്രഹങ്ങളും അവൻ്റെ ശിരസിൽ കൈവച്ച് ഇസഹാക്ക് അവന് നൽകി. അനുഗ്രഹം ഏറ്റുവാങ്ങി യാക്കോബ് പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കൂട്ടുകാരെ, സാക്ഷാൽ ഏസാവ് ഒരു പാത്രം നായാട്ടിറച്ചിയും കൊണ്ട് അപ്പൻ്റെ മുന്നിലെത്തി. അപ്പ ഞാൻ വന്നോട്ടാ എന്നുള്ള തൻ്റെ മകൻ്റെ സ്വരം കേട്ട് അപ്പൻ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ഞാൻ അപ്പൻ്റെ കടിഞ്ഞൽ പുത്രൻ ഏസാവ്. അപ്പോൾ അപ്പം പറഞ്ഞു, അല്ല മുന്നാരും അനുഗ്രഹം ഏറ്റുവാങ്ങി പോയല്ലോ മോനെ എന്ന്. ഇത് കേട്ടതേ ഇസഹാക്ക് ഏസാവിനോട് പറഞ്ഞു, മോനെ അല്ല എന്നെ ആരോ പറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. ഉടനെ ഏസാവ് ഇസഹാക്കിൻ്റെ മുമ്പ് മുട്ടുകുത്തിരിച്ച് വെച്ചു, അപ്പം അപ്പൻ്റെ കയ്യിൽ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, എന്നെ ഒന്ന് അനുഗ്രഹിക്കപ്പാന്ന്. കൂട്ടുകാരെ, ഒരു അനുഗ്രഹം ബാക്കിയില്ലാതെ ഇസഹാക്ക് നെഞ്ചു പൊട്ടി ഏസാവിൻ്റെ ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ നീ നിൻ്റെ സഹോദരനെ ദാസ്യവൃത്തി ചെയ്യേണ്ടി വരും, എന്നാണോ ആ നുഖം നിനക്ക് പൊട്ടിച്ചു കളയാൻ പറ്റുക, അന്ന് നീ സ്വതന്ത്രനാകുമെന്ന്. അപ്പൻ്റെ മുറിയിൽ നിന്ന് വേദനയോടെ ഏസാവ് ഇറങ്ങിപ്പോയി. കൂട്ടുകാരെ, യാക്കോബിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ഏസാവ് തന്നെ കൊല്ലുന്നു. ഇറങ്ങി ഓടിപ്പോകേണ്ടി വന്നു. സ്വന്തം അപ്പൻ്റെ സ്നേഹം ലഭിക്കാതെ, അമ്മയുടെ വാത്സല്യം അനുഭവിക്കാതെ യാക്കോബ് ദൂരെ ദൂരെ അടിമപ്പണി ചെയ്യാനായിട്ട് അലഞ്ഞു തിരിയേണ്ടി വന്നു. കഥ ഇവിടെ തീരുക കേട്ടോ. കൂട്ടുകാരെ, ഒരു കാര്യം മനസ്സിൽ ഓർക്കണേ, ഏതൊക്കെ അനുഗ്രഹങ്ങൾ നമ്മൾ തട്ടിപ്പറിച്ചെടുക്കുന്നുവോ അതൊന്നും ഭംഗിയായി ആസ്വദിക്കാൻ, സമാധാനത്തോടു കൂടി രുചിക്കാൻ നമുക്ക് സാധിക്കില്ലെന്നേ. ആർക്കോ അവകാശപ്പെട്ടത് അത് അവർക്ക് തന്നെ ലഭിക്കട്ടെ. നമുക്കുള്ളതാണെങ്കിൽ, ഏഴ് കടലിനപ്പുറത്താണെങ്കിലും നമ്മുടെ കൈകളിൽ എത്തുമെന്നേ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം.